ലോകത്തിനാകെ സുഖം പകരുന്ന ദർശനമാണ് ഹിന്ദുത്വം. അതൊരിക്കലും മതമല്ല, പൂജയല്ല, സർവദേവ നമസ്കാരം എന്നാണ് ഹിന്ദു മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട്. ഇത് ആർ എസ് എസ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്തിന്റെ വാക്കുകളാണ്. ആർ എസ് എസ് എന്ന് കേട്ടാൽ ഹിന്ദുത്വം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നവർക്കുള്ള മറുപടിയാണിത്. അവർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ തീവ്രത, അത് മതഭ്രാന്തന്മാരുടെ നെഞ്ചിലുണ്ടാക്കുന്ന മുറിവ് ചെറുതൊന്നുമല്ല. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് അവർ ആർ എസ് എസ് എന്ന സംഘടനയ്ക്ക് മേൽ മറ്റു പലതും ചാപ്പകുത്തുന്നത്. എന്നാൽ അതൊക്കെ ആർ എസ് എസ് സംഘചാലക് മോഹൻ ഭാഗവതന്റെ വാക്കുകളിലൂടെ മാറ്റിയെഴുതപ്പെടും. വിവിധത ഏകാത്മകതയുടെ വ്യത്യസ്ത രൂപങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ ഏറെ പ്രസക്തമാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന ഭാരതം ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടുകൾ ഊട്ടിയുറപ്പിക്കുന്നതാണ് മോഹൻ ഭാഗവതന്റെ ഈ വാക്കുകൾ. നാം ഒന്ന് എന്ന ഭാവമാണ് വേണ്ടത്. യൂണിറ്റിക്ക് യൂണിഫോമിറ്റി ആവശ്യമില്ല. ഹിന്ദുത്വമാണ് ഏകാത്മകത. ഇങ്ങനെ നീളുന്ന ആർ എസ് എസ് സംഘചാലകന്റെ പ്രസംഗം മുന്നിലിരിക്കുന്ന പ്രവർത്തകർക്ക് ആവേശം പകരുന്നതായിരുന്നു. നാഗ്പൂരിൽ ആർ എസ് എസ് തൃതീയ വർഷ സംഘശിക്ഷാവർഗിന്റെ സമാപന പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു സർസംഘചാലക്. ലോകരാജ്യങ്ങൾക്കിടയിലെ ഭാരതത്തിന്റെ കുതിപ്പ് അതുണ്ടാകുമെന്ന് നേരത്തെ തന്നെ കാലം കരുതി വെച്ചതായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലും അവിടെയുണ്ടായി. ഈ സഹസ്രാബ്ദത്തിന്റെ തുടക്കം യൂറോപ്പിന്റെ കുതിപ്പോടെയാണെങ്കിൽ അവസാനം ഭാരതത്തിന്റെ ഉയർച്ചയോടെയാകുമെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് അർണോൾഡ് ടോയ്ബിയാണ്. ആ വാക്കുകൾ സത്യമാകാൻ പോകുന്നു. G20 അധ്യക്ഷ പദത്തിൽ ഭാരതത്തെ അവരോധിക്കുന്നു എന്നത് ചെറിയ കാര്യമല്ല. വീണ്ടും വിശ്വഗുരുസ്ഥാനത്തേക്കുള്ള രാജ്യത്തിന്റെ യാത്ര ഏതെങ്കിലും ഒരു സംഘടനയുടെയോ ഭരണകൂടത്തിന്റെയോ മാത്രം ഫലത്തിൽ സംഭവിക്കുന്നതല്ല. അതിന് സമാജം സജ്ജമാകണം. തുളസി, ഗോമാതാവ്, ഭൂമി, നദി തുടങ്ങിയവയെല്ലാം ഹിന്ദുവിന് മാതാവാണ്. അത്തരത്തിലുള്ള ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കുകയാണ് ആർ എസ് എസ് ചെയ്യുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ലോകത്തെ ജയിക്കാനല്ല, യോജിപ്പിക്കാനാണ് ഇന്ത്യ ശക്തി ആർജിക്കുന്നത്. ഫലവാൻ മാത്രം അതിജീവിക്കുന്നു എന്നത് ഇന്ത്യയുടെ കാഴ്ചപ്പാടല്ല. ജനിച്ചവരെല്ലാം അതിജീവിക്കണം. ഫലവാൻ ദുർബലനെ ഒപ്പം നിർത്തി ഫലവാനാക്കണം. ശീലവും സ്നേഹവും സമന്വയിക്കുന്ന ശക്തിയിലൂടെ നമുക്ക് രാഷ്ട്രത്തെ വിശ്വഗുരുവാക്കാൻ കഴിയും. ടാലന്റിനും ടെക്നോളജിക്കും അപ്പുറം എന്റെ നാട് എന്ന ആത്മീയ ഭാവമാണ് രാജ്യത്തെ വളർത്തുന്നത്. എല്ലാറ്റിനുമുപരി രാഷ്ട്രം എന്ന ഭാവം വളരണം. ഇങ്ങനെ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകളാണ് അവിടെ മുഴങ്ങിക്കേട്ടത്. ആ വാക്കുകൾ ഭാരതത്തെ മുന്നോട്ട് നയിക്കും. ഒരിക്കൽ പോലും അവിടെ വർഗീയത വിളമ്പുന്നില്ല. ഇവിടെയുള്ള മതതീവ്രവാദികളും രാഷ്ട്രീയ കോമരങ്ങളും ആർ എസ് എസിനെ വർഗീയവാദികളെന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ അറിയണം, ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ നിന്ന് ഒരിക്കലും വർഗീയത ഒരു വാക്കിനു പോലും പറയാറില്ല. ആർ എസ് എസ് എന്ന പ്രസ്ഥാനം ഭാരതത്തിൽ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകത നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഓരോ ഭാരതീയന്റെയും കർത്തവ്യമാണ് ഈ പ്രസ്ഥാനത്തെ വളർത്തുകയും അതുവഴി ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കേണ്ടതും.